ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 1st ബി എഡ് പ്രവേശനം 2024-25 ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസ്പെക്റ്റസ് വിശദമായി വായിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷാ ഫോറത്തിലെ എല്ലാ വിവരങ്ങളും ശ്രദ്ധയോടുകൂടിയും കൃത്യതയോടുകൂടിയും പൂരിപ്പിക്കുക. രജിസ്ട്രേഷൻ നടപടികളിലെ ആദ്യഘട്ടം അപേക്ഷ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് admission.kerala.univ.ac.in സൈറ്റിലെ ബി എഡ് പേജ് എടുത്ത ശേഷം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപേക്ഷാർത്ഥിയുടെ പേര്, ജനനതീയതി, ലിംഗം, ഇമെയിൽ ഐ ഡി എന്നീ വിവരങ്ങൾ, പേര്, ജനനതീയതി എന്നിവ SLC സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ അപേക്ഷാ നമ്പറും പാസ്വേഡ് എന്നിവ ലഭിക്കും. ജനനതീയതി, ഡേറ്റ്, മന്ത്, ഇയർ എന്ന ഫോർമാറ്റിലായിരിക്കണം ഡീഫോൾട്ട് പാസ്വേഡായി ലഭിക്കുന്നത്. ആയത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. അപേക്ഷാ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിലേക്കായുള്ള പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. 7 ഘട്ടങ്ങളായാണ് അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നത്. അതിലൊന്ന് വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ രജിസ്ട്രേഷൻ. കേരളീയൻ അല്ലാത്തവർ സംഭരണ ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. ആയതിനാൽ കേരളീയനാണോ അല്ലയോ എന്ന വിവരം ആർ യു കേരളൈറ്റ് എന്ന ഭാഗത്ത് യെസ് ഓർ നോ എന്ന് കൃത്യമായി നൽകുക. ഓൺലൈൻ അപേക്ഷ നൽകുന്ന മൊബൈൽ നമ്പർ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ മാറ്റരുത്. പ്രവേശനത്തെ സംബന്ധിച്ച മെസ്സേജുകൾ ഈ നമ്പറിലേക്കാണ് അയക്കുന്നത്. കൂടാതെ പ്രൊഫൈലിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിലേക്കായുള്ള മൊബൈൽ നമ്പർ ആവശ്യമാണ്. ആയതിനാൽ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ എന്നിവ വിദ്യാർത്ഥിയുടെയോ രക്ഷകർത്താവിൻ്റെയോ മാത്രം നൽകാൻ ശ്രദ്ധിക്കുക. SEBC സംവരണത്തിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് യഥാസമയം ഹാജരാകാത്ത പക്ഷം ടി സംഭരണ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ആയതിനാൽ ക്രിമിനൽ സ്റ്റാറ്റസ് ശ്രദ്ധയോടെ നൽകേണ്ടതും പ്രസ്തുത സംഭരണ ക്ലെയിം ചെയ്യുന്ന പക്ഷം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതുമാണ്. ഇനി SC ST OEC മുതലായ സംഭരണങ്ങൾക്കും ഫീസ് ആനുകൂല്യങ്ങൾക്കും അർഹരായവർ അത് തെളിയിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റിൽ അപേക്ഷിക്കുന്ന സമയം തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. ഇനി EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ മറ്റ് സംവരണ ആനുകൂല്യം ലഭിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണമാണ്. വില്ലേജ് ഓഫീസിൽ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഈ സംവരണം ലഭിക്കാൻ ആവശ്യമായ രേഖ. BPL സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് എന്നിവതിനായി പരിഗണിക്കുന്നതല്ല. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് ഭിന്നശേഷി ഉള്ളവർക്കായുള്ള സീറ്റിനെ അപേക്ഷിക്കുന്നവർ. മെഡിക്കൽ ബോണ്ട് സർട്ടിഫിക്കറ്റ്, അതായത് കാലാവധി 5 വർഷമാണ്, സർക്കാർ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ രേഖ എന്നിവ കൈവശം സൂക്ഷിക്കണം. പെർമനൻറ്റ് ഡിസേബിൾസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 5 വർഷ കാലയളവ് ബാധകമല്ല. ഇനി NSS NCC മുതലായ വെയിറ്റേജ് മാർക്കുകൾക്ക് അർഹരായവർ ബന്ധപ്പെട്ട കോളങ്ങൾ ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കുക. KUCTEകളിൽ മാനേജ്മെൻറ്റ് കോട്ടയിലെ സീറ്റുകൾക്കായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷാ ഫീസിനത്തിൽ 2000 രൂപ അടയ്ക്കേണ്ടതാണ്. അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ദെൻ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷനെ പറ്റി നോക്കാം. ഡിഗ്രി PG തത്തുല്യം പാസ്സായ വർഷം യൂണിവേഴ്സിറ്റി ബോർഡ് സ്കീം, ദെൻ രജിസ്റ്റർ നമ്പർ, എത്രാമത് തവണയാണ് പാസ്സായത് എന്നിവ കൃത്യമായി നൽകേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ചാൻസുകൾ ഉപയോഗിച്ച് ഡിഗ്രി യോഗ്യതാ പരീക്ഷ പാസ്സായവർ നമ്പർ ഓഫ് അപ്പിയറൻസ് എന്ന കോളത്തിൽ കൃത്യമായ വിവരം, അതായത് എത്രാമത്തെ തവണയാണ് പാസ്സായത് എന്ന് നൽകേണ്ടതാണ്. യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ എടുക്കുന്ന ഓരോ അധികം ചാൻസിനും ആനുപാതികമായ ഇൻഡെക്സ് മാർക്കിൽ കുറവ് വരുന്നതാണ്. അതിനാൽ ഈ വിവരം ശ്രദ്ധയോടും കൃത്യതയോടും കൂടി നൽകേണ്ടതാണ്. 2021-2024 അധ്യയന വർഷത്തിൽ കേരള സർവകലാശാലയിൽ നിന്നും ബിരുദ പരീക്ഷ പാസ്സായവർ രജിസ്റ്റർ നമ്പർ വർഷവും നൽകുമ്പോൾ തന്നെ ബിരുദ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കുകൾക്ക് തനിയെ രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റ് വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച മാർക്ക് അതാത് കോളങ്ങളിൽ ശ്രദ്ധാപൂർവ്വം രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റ് സർവകലാശാലകളിൽ നിന്നും ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ പാസ്സായ വിദ്യാർത്ഥികൾ പ്രസ്തുത കോഴ്സുകൾ BEd പഠനത്തിനുള്ള യോഗ്യതയായി കേരള സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തുല്യത സർട്ടിഫിക്കറ്റ്, അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കണം. ഇത് മുൻകൂട്ടി കരുതി വെക്കേണ്ടതാണ്. ഇനി ഓപ്ഷനുകൾ നൽകുക. നമുക്കറിയാം 20 ഓപ്ഷനുകളാണ് നമുക്ക് നൽകാൻ സാധിക്കുക. ആദ്യഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷനുകൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നൽകുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷന് ശേഷമുള്ള ഒരു ഓപ്ഷനും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. ആയതിനാൽ ഓപ്ഷനുകൾ നൽകുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടതാണ്. ഓപ്ഷനുകൾ മുൻകൂട്ടി ധാരണയുണ്ടാക്കി ലിസ്റ്റ് ചെയ്ത് വെച്ച് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും മാത്രം മുൻഗണനാക്രമത്തിൽ നൽകുക. പ്രൊഫൈലിൽ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് വിവരങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് കേരള സർവകലാശാലയിൽ നിന്നും സെമസ്റ്റർ സമ്മേളനത്തിൽ ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് രേഖപ്പെടുത്തേണ്ട വിധം ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. പാർട്ട് 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സ്, ദെൻ സബ്ജക്റ്റ് അവാർഡഡ് CGPA, അത് CCPA CGPA ഗിവൻ ഇൻ ദ മാർക്ക് ലിസ്റ്റ്, ദെൻ ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് മാർക്ക് ലിസ്റ്റിലുള്ള ക്രെഡിറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ഇഫ് യു കോംപ്ലിമെൻ്ററി ഇസ് നോട്ട് ഇൻ ദ ലിസ്റ്റ് സെലക്ട് കോംപ്ലിമെൻ്ററി ആസ് ഓപ്ഷൻ. ഇഫ് യു ഹാവ് നോ കോംപ്ലിമെൻ്ററി കീവ് ഇറ്റ് ബ്ലാങ്ക്. ദെൻ കോംപ്ലിമെൻ്ററിയുടെ കാര്യത്തിൽ തന്നെ
If you have no complimentary, keep it blank and enter CCPA's CGPA. Don't give CCPA or CGPA. ദെൻ അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്സ് ആയിരിക്കണം കൊടുക്കുന്നുള്ള കാര്യവും അതിൽ രേഖപ്പെടുത്തിയിട്ട് അത് നിങ്ങൾക്ക് ഈ ഒരു ബി എഡിൻ്റെ പേജ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നുണ്ടാവും. ദെൻ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കുക. രജിസ്ട്രേഷൻ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ഫീസ് വിവരങ്ങൾ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനായി ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ഫീസ് അടയ്ക്കുമ്പോൾ ട്രാൻസാക്ഷൻ എറർ എന്തെങ്കിലും ഉണ്ടായി അക്കൗണ്ടിൽ നിന്നും തുക പോയിട്ട് വീണ്ടും ഫീസ് അടയ്ക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സർവകലാശാല അഡ്മിഷൻ വിഭാഗവുമായി ഫോൺ, ഇമെയിൽ, വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെട്ട് മറുപടി ലഭിച്ച ശേഷം മാത്രം വീണ്ടും ഓൺലൈൻ പേയ്മെൻറ്റ് ശ്രമിക്കുക. ഒന്നിലധികം പേയ്മെൻറ്റ് നടന്നാൽ തുക റീഫണ്ട് ചെയ്യാൻ കാലതാമസം നേരിടുന്നതാണ്. ഇനി ഫോട്ടോ, ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ, ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യുമ്പോൾ നിശ്ചിത ഫോർമാറ്റിലും വലുപ്പത്തിലും മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോട്ടോ വിത്ത് 150 pixels ഇൻറ്റു 200 pixels, അതായത് വിഡ്ത് ആൻഡ് ഹൈറ്റ്, മാക്സിമം 40 KB JPG ഫോർമാറ്റ് ആയിരിക്കണം. ഇനി സിഗ്നേച്ചർ, ദർ സെയിം 150 pixels ഇൻറ്റു 60 pixels വിഡ്ത് ആൻഡ് ഹൈറ്റ്, ദെൻ മാക്സിമം 40 KB JPG ഫോർമാറ്റുള്ളി. ഇനി ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക. നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ശ്രദ്ധയോടുകൂടി വായിക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതിന് മുമ്പായി ആവശ്യമെങ്കിൽ അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. പ്രൊഫൈൽ പാസ്വേഡ് മാറ്റുക. രജിസ്ട്രേഷൻ കാലയളവ് പൂർത്തിയാകുന്നതിനുള്ള അപേക്ഷാർത്ഥിയുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റാരെങ്കിലും പ്രൊഫൈൽ വിവരങ്ങൾ മാറ്റം വരുത്തുന്നതിരിക്കാൻ രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ തന്നെ നിങ്ങൾ പാസ്വേഡ് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. അത് പിന്നീടുള്ള ലോഗിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സൂക്ഷിച്ച് ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ദെൻ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ നിശ്ചിത സമയത്തിനകം പ്രൊഫൈലിലെ എഡിറ്റ് പ്രൊഫൈൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപേക്ഷകൾ നൽകിയ വിവരങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. രജിസ്ട്രേഷൻ അവസാനിക്കുന്നതിന് മുമ്പായി പ്രൊഫൈലിൽ എന്ത് മാറ്റം വരുത്തിയാലും അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റൗട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് സർവകലാശാലയുടെ അടയ്ക്കേണ്ടതില്ല. ആയത് പ്രവേശന സമയത്ത് കോളേജിൽ ഹാജരാക്കിയാൽ മതി. വിദ്യാഭ്യാസ യോഗ്യത സംവരണം. ഗ്രേസ് മാർക്കുകൾ മുതലായ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപേക്ഷിക്കുന്ന സമയം തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. പ്രവേശനം ലഭിച്ചാൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം അനുവദിക്കുന്നതായിരിക്കില്ല. ഇനി സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയുടെ രജിസ്ട്രേഷൻ ഓൺലൈൻ മുഖേനയാണ് ചെയ്യേണ്ടത്. സ്പോർട്സ് കോട്ട വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ രജിസ്ട്രേഷൻ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 1, ഹാവ് യു റിപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ എന്ന കോളത്തിൽ യെസ് എന്ന് നൽകിയാൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്പോർട്സ് കോട്ട സംവരണം ക്ലെയിം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ ഫോമും അനുബന്ധ സർട്ടിഫിക്കറ്റുകളും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായിട്ട് സ്പോർട്സ് കൗൺസിലിന് സമർപ്പിക്കേണ്ടതാണ്. സ്പോർട്സ് കൗൺസിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. വിശദമായ ഷെഡ്യൂൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന മുറയ്ക്ക് സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ട. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ടകളിലും സീറ്റുകൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും റവന്യൂ അധികാരികൾ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലും അലോട്ട്മെൻറ്റ് വഴിയാണ് നികത്തുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ നൽകാൻ അർഹരായ അപേക്ഷാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കണം. പ്രസ്തുത അപേക്ഷാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ സമർപ്പിക്കേണ്ടത് നിശ്ചിത സമയം അനുവദിക്കുന്നതാണ്. സോ ഇത്രയുമാണ്. ദെൻ ഓൺലൈൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫോർമേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 9188524612 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും ബന്ധപ്പെടാം. BA@kerala.ac.in എന്ന ആ ഒരു ഇമെയിൽ മുഖേനയും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്രയുമാണ് ബി എഡുമായി റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻ വരുന്ന മനസ്സിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.